കോടി രൂപ, 80 ലക്ഷത്തോളം രൂപ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയുടെ കയ്യിലുണ്ടായിരുന്നു. ബാക്കി വന്ന തുക നന്ദകുമാറിനെ സമീപിച്ചു. ഞാൻ ചോദിച്ചു ഈ വിഷയത്തെ കുറിച്ചൊക്കെ ഇന്നലെ ഞാൻ വളരെ വ്യക്തമായി കഴിഞ്ഞ ദിവസം മാധ്യമ സുഹൃത്തുക്കളോട് പറഞ്ഞിരുന്നു. അത് അവിടെ കൊണ്ട് തീർന്നില്ല. വീണ്ടും കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നന്ദകുമാർ കരുതുന്നത് പോലെ 1 കോടി കൊടുത്താലോ 2 കോടി കൊടുത്താലോ സ്ഥാനം കൊടുക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോ കോൺഗ്രസോ അല്ല ഭാരതീയ ജനതാ പാർട്ടി. ഭാരതീയ ജനതാ പാർട്ടി എന്ന് പറയുന്നത് അതികഠിനമായി പ്രവർത്തിച്ചുകൊണ്ട് പ്രസ്ഥാനത്തിനടുത്ത് നിന്ന് മുന്നോട്ട് പോവുകയും ആ പ്രസ്ഥാനത്തെ മുന്നേറ്റാൻ വേണ്ടി ആരാണോ പരിശ്രമിക്കുന്നത് ആ പരിശ്രമിക്കുന്ന ആളുകളെ കൃത്യമായി ഐഡന്റിഫൈ ചെയ്തുകൊണ്ട് ചുമതലകൾക്ക് കൊടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് എന്റെ പ്രസ്ഥാനം. അത് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. എനിക്ക് മനസ്സിലാകാൻ സാധിക്കാത്തത് ഒരു സ്ത്രീയെ പൊതുപ്രവർത്തന രംഗത്ത് നിൽക്കുന്ന ഒരു സ്ത്രീക്കെതിരെ ഇത്തരത്തിൽ യാതൊരു രേഖയും ഇല്ലാത്ത ഒരാരോപണം കുറച്ച് പേപ്പറുകൾ പൊക്കിപ്പിടിച്ചുകൊണ്ട് ഈ പേപ്പറുകൾ കാണിച്ച് ഇതാണ് ശോഭാ സുരേന്ദ്രന്റെ ഭൂമി, ആ ശോഭാ സുരേന്ദ്രന്റെ ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിച്ചെന്നും അതിനുവേണ്ടി ഞാൻ മുന്നോട്ട് വന്നെന്നും പറയുന്നു. പിന്നെ മറ്റൊരു കേസ് പറയുന്നു ഞാൻ ഡൽഹിയിലെ വലിയ ഒരാളാണ് എന്ന് അവതരിപ്പിക്കുന്നു. ഞങ്ങളുടെ അഖിലേന്ത്യാലയുടെ ജാവേദ് ഖർജിയുമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നു. കഴിഞ്ഞ ദിവസം സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞിരുന്നു, അനിൽ ആന്റണിയെ കുറിച്ച് പറയുന്നു, ശോഭാ സുരേന്ദ്രനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ പറയുന്നതിനിടയിൽ ഒരു സ്ത്രീ ആ സ്ത്രീക്കെതിരെ വ്യംഗ്യാർത്ഥത്തിൽ നോക്കുകയോ ഒരു സ്ത്രീക്കെതിരെ അപമാനം ആ സ്ത്രീയുടെ മൊറാലിറ്റിയെ അപമാനിക്കുന്ന രീതിയിൽ പ്രതികരിക്കുകയോ ചെയ്താൽ നിലനിൽക്കുന്ന സ്ത്രീ പീഡന വിരുദ്ധ നിയമമുണ്ട് ഇവിടെ. ആ നിയമം നിലനിൽക്കുന്ന നാട്ടിലാണ് നന്ദകുമാർ പറഞ്ഞത് തൊണ്ട തൊടാതെ മാധ്യമങ്ങളിലൂടെ അത് സംപ്രേഷണം ചെയ്തിട്ടുള്ളത്. ഇത് ഒരു സ്ത്രീയുടെ വ്യക്തിപരമായി തന്നെ ഒരു സ്ത്രീയെ അങ്ങേയറ്റം അപമാനിക്കാനും ആക്ഷേപിക്കാനും വേണ്ടി ഇതെല്ലാം ഈ ക്ഷമിക്കണം ആ പേര് പറയരുതെന്നാണ് സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുള്ളത്. ആക്ഷേപിക്കാനുമായി ഈ നന്ദകുമാർ പരിശ്രമിച്ചപ്പോ അത് ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുടെ മകൻ വീണ 2 കല്യാണം കഴിച്ചപ്പോ സൈബർ ആക്രമണം ഉണ്ടായപ്പോ അതിനെ തുടർന്ന് മറ്റൊരു സ്ത്രീക്കെതിരെയും സൈബർ ആക്രമണം ഉണ്ടായപ്പോ അന്ന് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറഞ്ഞതാണ് കേരളത്തിലെ സ്ത്രീകൾക്കെതിരെ സൈബർ ആക്രമണങ്ങൾ പോലും നടത്താൻ ഞാൻ മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്ത് സമ്മതിക്കില്ല എന്ന് പറഞ്ഞ ആളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഞാൻ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുന്നത് എന്റെ വ്യക്തിഗത നടത്തി മാധ്യമങ്ങളിലൂടെ ഈ നന്ദകുമാറിനെ അടിയന്തിരമായി ചോദ്യം ചെയ്യുകയും നന്ദകുമാറിനെ അറസ്റ്റ് ചെയ്യുകയും വേണമെന്ന് ഞാനിവിടെ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെടുകയാണ്.